ഹായ് ഓൾ എല്ലാവർക്കും വാടോർ സെവൻ മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ ആർ ആർ ബി സ്പെഷ്യൽ ജി കെ സീരീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആസിയാനെ പറ്റിയാണ് അപ്പോൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ അതിന്റെ ആറാമത്തെ ഭാഗമാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് അടക്കാം നമ്മൾ ഇന്ന് നോക്കുന്നത് ഏതാണ് ആസിയാൻ ആണ് ആസിയാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ് ആസിയാൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക പേര് പോലെ തന്നെ ഏഷ്യയുടെ സൗത്ത് ഈസ്റ്റ് നേഷൻസ് ആണ് ഏഷ്യയുടെ സൗത്ത് ഈസ്റ്റ് നേഷൻസ് ആണ് ആസിയാനിലെ മെമ്പേഴ്സ് നമ്മൾ ഈ ഒരു മാപ്പ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏഷ്യയുടെ സൗത്ത് ഈസ്റ്റ് കിടക്കുന്ന ഇത്രയും രാജ്യങ്ങളാണ് ഈ ബ്ലൂ കളറിൽ കാണുന്ന രാജ്യങ്ങളാണ് ആസിയാനിലെ മെമ്പേഴ്സ് എവിടെയാണ് കിടക്കുന്നത് ഈ രാജ്യങ്ങൾ എവിടെയാണ് കിടക്കുന്നത് ആസിയാൻ മെമ്പേഴ്സ് എവിടെയാണ് കിടക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാപ്പ് കൊണ്ടുവന്നത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ് ആസിയാൻ എന്ന് പറയുന്നത് ഇത് എപ്പോഴാണ് ഫോം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഫോം ചെയ്തത് എത്ര രാജ്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് എന്ന് വെച്ചാൽ ഇതിൽ പത്ത് രാജ്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത് അങ്ങനെ ഇതിനെ പറ്റി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ഫോം ചെയ്ത വർഷം ഫോം ചെയ്യുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് പിന്നെ പിന്നീട് ഏതൊക്കെ രാജ്യങ്ങളാണ് ജോയിൻ ചെയ്തത് അവസാനമായിട്ട് ജോയിൻ ചെയ്ത രാജ്യം ഏതാണ് ഇതിൻ്റെ സബ്മിറ്റുകൾ എങ്ങനെയാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി അറിയാനുണ്ട് എക്സാംസിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ആസിയാൻ എന്ന് പറയുന്നത് അപ്പോ നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോ നമ്മൾ പറഞ്ഞു തെക്ക് കിഴക്കൻ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പത്ത് രാജ്യങ്ങളുടെ സാമ്പത്തിക സംഘടനയാണ് ആസിയാൻ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഫുൾ ഫോം അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷ്യൻസ് എന്നുള്ളതാണ് ആസിയാൻ അപ്പൊ ഇതിൽ എത്ര രാജ്യങ്ങളാണ് ഉള്ളത് പത്ത് രാജ്യങ്ങളാണ് ഉള്ളത് അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു അതിന്റെ ഫുൾ ഫോം പഠിച്ചു അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ് ആസിയാൻ എത്ര രാജ്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത് പത്ത് രാജ്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു മാപ്പ് നമ്മൾ കുറച്ചുകൂടി സൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു ഇമേജ് ആണ് അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണ് അതിലുള്ളത് ബ്രൂണേ കംബോഡിയ ഇന്തോനേഷ്യ ലാവോസ് മലേഷ്യ മ്യാൻമർ അല്ലെങ്കിൽ നേരത്തെ മ്യാൻമാറിന്റെ പഴയ പേരെന്തായിരുന്നു ബർമ്മ ഫിലിപ്പൈൻസ് സിംഗപ്പൂർ തായ്ലൻഡ് വിയറ്റ്നാം എന്നുള്ളത് പറഞ്ഞിരിക്കുക നമുക്ക് അതിലോട്ട് വരാം കേട്ടോ ഓക്കെ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇതിൻ്റെ വേറൊരു ഫോം ഇതിൻ്റെ ഒരു മുൻഗാമി എന്നൊക്കെ പറയാം അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ അതായത് ആസ എ എസ് എ രൂപീകരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അപ്പൊ അത് രൂപീകരിക്കുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഫിലിപ്പൈൻസ് ഉണ്ടായിരുന്നു മലേഷ്യ ഉണ്ടായിരുന്നു തായ്ലൻഡ് ഉണ്ടായിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഫിലിപ്പൈൻസ് മലേഷ്യ തായ്ലൻഡ് എന്നിവർ ചേർന്ന് ആസ രൂപീകരിക്കുകയാണ് എ എസ് എ അപ്പോ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നുള്ള പേരില് ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഫിലിപ്പൈൻസ് മലേഷ്യ തായ്ലൻഡ് എന്നിവർ ചേർന്നാണ് എ എസ് എ രൂപീകരിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക ആറു വർഷങ്ങൾക്ക് ശേഷം ആറു വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആസയുടെ അംഗങ്ങളും ആസയുടെ അംഗങ്ങളും പിന്നീട് സിംഗപ്പൂരും ഇൻഡോനേഷ്യയും പിന്നെ സിംഗപ്പൂരും ഇൻഡോനേഷ്യയും ചേർന്ന് ആസിയാൻ എന്ന സംഘടന രൂപവത്കരിക്കുകയാണ് അപ്പൊ ആസ ഫോം ചെയ്തത് ആരൊക്കെയായിരുന്നു ഫിലിപ്പൈൻസ് മലേഷ്യ തായ്ലൻഡ് ചേർന്നായിരുന്നു ആസ രൂപീകരിച്ചത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആസയുടെ അംഗങ്ങളും പിന്നെ ആരൊക്കെ ചേർന്നു സിംഗപ്പൂരും ഇൻഡോനേഷ്യയും സിംഗപ്പൂരും ഇൻഡോനേഷ്യയും ചേർന്ന് എന്ത് രൂപവത്കരിക്കുന്നു ആസിയാൻ എന്ന സംഘടന രൂപവത്കരിക്കുന്നു അപ്പൊ ആസിയാൻ എന്ന സംഘടന രൂപവത്കരിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഇത്ര ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആസിയാൻ എന്ന സംഘടന രൂപവൽക്കരി രൂപ എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ രൂപവത്കരിക്കപ്പെടുമ്പോൾ ഏതൊക്കെയായിരുന്നു രാജ്യങ്ങൾ ഫിലിപ്പൈൻസും മലേഷ്യയും തായ്ലൻഡും ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ സിംഗപ്പൂരും ഇന്തോനേഷ്യയും ഇപ്പൊ മൊത്തം മൊത്തം രാജ്യങ്ങൾ എത്രയായി ഫിലിപ്പൈൻസ് മലേഷ്യ തായ്ലൻഡ് സിംഗപ്പൂർ ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് മലേഷ്യ തായ്ലൻഡ് സിംഗപ്പൂർ ഇന്തോനേഷ്യ ഇപ്പൊ ആസിയാൻ രൂപവൽക്കരിക്കുമ്പോൾ ഇത്രയും രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഏത് രാജ്യം ജോയിൻ ചെയ്യുന്നു ബ്രൂണെ ജോയിൻ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ബ്രൂണെ ജോയിൻ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വിയറ്റ്നാം ജോയിൻ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ലാവോസും ബർമ്മയും ജോയിൻ ചെയ്യുന്നു പിന്നീട് ജോയിൻ ചെയ്തതാണ് ബ്രൂണെ വിയറ്റ്നാം ലാവോസ് ബർമ്മ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഏത് രാജ്യം കൂടെ ജോയിൻ ചെയ്യുന്നു കംബോഡിയ ജോയിൻ ചെയ്യുന്നു അപ്പൊ കംബോഡിയയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിയാനിൽ അംഗമായ ഏറ്റവും അവസാന രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് കംബോഡിയ എന്നുള്ളത് ഓർത്തിരിക്കുക ആസിയാനിൽ അംഗം ഏറ്റവും അവസാനമായി അംഗരാജ്യമായത് ഏത് രാജ്യമാണ് എന്നൊരു ചോദ്യം വരികയാണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം ഏത് രാജ്യമാണ് കംബോഡിയ വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ പത്ത് രാജ്യങ്ങളായല്ലോ അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ആസിയാന്റെ ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അംഗരാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച എന്താണ് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക അതുപോലെ സാമൂഹിക ഉന്നമനം സാമൂഹിക ഉന്നമനം സാംസ്കാരിക പുരോഗതി സമാധാന പാലനം അംഗരാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കണം എന്തൊക്കെയാണ് അംഗരാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക സാമൂഹിക ഉന്നമനം സാംസ്കാരിക ഉന്നമനം സമാധാനം പരിപാലിക്കുക അതുപോലെ അംഗരാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് സമാധാനമായി പരിഹരിക്കുക ഇത്രയുമാണ് ആസിയാന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം നമ്മൾ ഓൾറെഡി നോക്കിയതാണ് ഏതൊക്കെയാണ് ആസിയാൻ അംഗങ്ങൾ ആസിയാനിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അപ്പൊ തായ്ലൻഡും ഫിലിപ്പൈൻസും മലേഷ്യയും ആദ്യം തന്നെ വന്നു പിന്നീട് സിംഗപ്പൂർ ഇന്തോനേഷ്യ ബ്രൂണേ വിയറ്റ്നാം ലാവോസ് മ്യാൻമർ ഏറ്റവും അവസാനമായിട്ട് ഏത് രാജ്യം കൂടെ വന്നു കംബോഡിയ കൂടെ വന്നു അപ്പം തായ്ലൻഡ് ഫിലിപ്പൈൻസ് മലേഷ്യ സിംഗപ്പൂർ ഇന്തോനേഷ്യ ബ്രൂണേ വിയറ്റ്നാം ലാവോസ് മ്യാൻമർ കംബോഡിയ ഇത്രയും ആണ് ആസിയാനിലെ അംഗരാജ്യങ്ങൾ അപ്പം നമുക്ക് ഇത്രയും അംഗരാജ്യങ്ങളെ നമ്മൾ ഒന്നിച്ച് ഓർത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്സായി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പം നമുക്കിതൊരു കോഡ് വെച്ചൊന്ന് ഓർത്തിരിക്കാം എന്താണ് കോഡ് കോഡ് ഇതാണ് ടി വി ക്ലിപ്പ് ഓഫ് എം ബി ബി എസ് എന്നുള്ളതാണ് ടി വി ക്ലിപ്പ് ഓഫ് എം ബി ബി എസ് അപ്പൊ ആസിയാൻ അംഗങ്ങളെ ഓർത്തിരിക്കാനുള്ള കോഡാണ് ടി വി ക്ലിപ്പ് ഓഫ് എം ബി ബി എസ് ടി വി ക്ലിപ്പ് ഓഫ് എം ബി ബി എസ് എന്നുള്ളത് ആസിയൻ അംഗങ്ങളെ ഓർത്തിരിക്കാനുള്ള ഒരു കോഡാണ് അപ്പോ നമുക്ക് ഓരോ ലെറ്റേഴ്സും വെച്ചിട്ട് അതിനെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ടി ടി വിയിലെ ടി എന്താണ് തായ്ലൻഡാണ് ടി വി ടി എന്താണ് തായ്ലൻഡ് ആണ് വി എന്താണ് വി വിയറ്റ്നാം ആണ് ടി തായ്ലൻഡ് വി വിയറ്റ്നാം സി എന്താണ് ഇനി നമുക്ക് ക്ലിപ്പാണ് നോക്കേണ്ടത് ക്ലിപ്പിലെ സി എന്താണ് സി കംബോഡിയ എൽ ക്ലിപ്പിലെ എൽ എന്താണ് ലാവോസ് ലാവോസ് ആണ് ക്ലിപ്പിലെ ഐ എന്താണ് ഐ ഇൻഡോനേഷ്യ ഐ എന്താണ് ഐ ഇൻഡോനേഷ്യ പിന്നെ അടുത്തത് പി ആണ് പി എന്താണ് ഫിലിപ്പൈൻസ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ടി വി ക്ലിപ്പ് കഴിഞ്ഞു ടി വി എന്ന് പറയുമ്പോൾ തായ്ലൻഡ് വിയറ്റ്നാമും ക്ലിപ്പ് എന്ന് പറയുമ്പോൾ കംബോഡിയ ലാവോസ് ഇൻഡോനേഷ്യ ഫിലിപ്പൈൻസ് ഇനി നമ്മൾ നോക്കുന്നത് എം ബി ബി എസ് ആണ് എം ബി ബി എസ് എം ബി ബി എസ് എന്ന് പറയുമ്പോൾ എം എന്താണ് എം മലേഷ്യ മലേഷ്യ അതുപോലെ ബി ബർമ്മ ബർമ്മയുടെ പുതിയ പേര് മ്യാൻമർ ബർമ്മ എന്ന് ഓർത്തിരിക്കുക രണ്ടും കൂടെ ഒരുമിച്ച് അത് കണക്ട് ചെയ്ത് ഓർത്തിരുന്നാൽ മതി അപ്പൊ മലേഷ്യ ബർമ്മ അടുത്ത ബി എന്താണ് ബ്രൂണേ അടുത്ത ബി ബ്രൂണേ അടുത്ത എസ് സിംഗപ്പൂർ അപ്പൊ നമ്മൾ പഠിച്ചു എം ബി ബി എസ് മലേഷ്യ ബർമ്മ ബർമ്മ എന്ന് പറയുമ്പോ മ്യാൻമർ എന്നുള്ളവണ്ണം ഓർത്തിരിക്കുക കേട്ടോ മലേഷ്യ ബർമ ബ്രൂണേ സിംഗപ്പൂർ മലേഷ്യ ബർമ്മ ബ്രൂണേ സിംഗപ്പൂർ എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ ടി വി ക്ലിപ്പ് ഓഫ് എം ബി ബി എസ് ആസിയാൻ അംഗങ്ങളെ പഠിക്കുക ടി വി ക്ലിപ്പ് ഓഫ് എം ബി എസ് ആദ്യം രാജ്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കിയതൊക്കെയാണ് രാജ്യങ്ങൾ എന്നുള്ളത് എന്നിട്ട് കോഡ് പഠിക്കുക കോഡ് പഠിച്ചിട്ട് കോഡ് വെച്ച് നഴുതി നോക്കുക ഇത്രയും രാജ്യങ്ങൾ കിട്ടുന്നുണ്ടോ ഏതെങ്കിലും ഒക്കെ മിസ്സായി പോകുന്നുണ്ടോ മറന്നു പോകുന്നുണ്ടോ അതൊക്കെ നോക്കുക അങ്ങനെയാണ് നമ്മൾ കോഡ് പഠിക്കേണ്ടത് കേട്ടോ കോഡ് കംഫർട്ടബിൾ അല്ല ശരിക്കും ബൈഹാർട്ട് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് കഫർട്ടബിൾ എങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം ഓക്കെ അല്ല വേറെ ഏതെങ്കിലും ഒക്കെ കോഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം ഈ ഒരു കോഡ് ചില ചിലപ്പോ കുറച്ച് പേർക്കെങ്കിലും അറിയുന്ന ഒരു കോഡായിരിക്കും ടി വി ക്ലിപ്പ് ഓഫ് എം ബി ബി എസ് എന്നുള്ളത് ഓക്കെ അപ്പൊ ടി വി എന്ന് പറയുമ്പോൾ തായ്ലൻഡ് വിയറ്റ്നാം ക്ലിപ്പ് എന്ന് പറയുമ്പോൾ കംബോഡിയ ലാവോസ് ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് എം ബി ബി എസ് എന്ന് പറയുമ്പോൾ മലേഷ്യ ബർമ ബ്രൂണെ സിംഗപ്പൂർ എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ഇതിന്റെ സമ്മിറ്റ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് അതായത് ഈ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും ഓരോ വർഷവും ആസിയൻ രാജ്യങ്ങളുടെ അധ്യക്ഷ സ്ഥാനം മാറുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് അതിന്റെ നാൽപ്പത്തി മൂന്നാമത് സമിറ്റായിരുന്നു അതെവിടെയായിരുന്നു നടന്നത് ഇന്തോനേഷ്യയിലായിരുന്നു കേട്ടോ നടന്നത് അപ്പോൾ അംഗരാജ്യങ്ങളുടെ ഇംഗ്ലീഷ് പേരുകളുടെ അക്ഷരമാലാക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും ആസിയാൻ രാജ്യങ്ങളുടെ അധ്യക്ഷ സ്ഥാനം മാറിക്കൊണ്ടേയിരിക്കും ആസിയാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യോഗം എവിടെയായിരുന്നു ബ്രൂണയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യോഗം കംബോഡിയയിലായിരുന്നു അപ്പൊ ഇരുപത്തി യോഗം നമ്മൾ ഓർത്തിരിക്കണം എവിടെയാണ് കംബോഡിയ ഇരുപത്തിരണ്ട് യോഗ ഇരുപത്തിരണ്ടിലെ യോഗം കംബോഡിയ ഇരുപത്തി മൂന്ന് ഇൻഡോനേഷ്യ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ ഇരുപത്തി മൂന്നാമത് നാല് ഇരുപത്തി മൂന്നാമത് നടന്ന് നാൽപ്പത്തി മൂന്നാമത് സമിറ്റായിരുന്നു വേദി എവിടെയായിരുന്നു ഇൻഡോനേഷ്യ കംബോഡിയയും ഇൻഡോനേഷ്യയും നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേദി കംബോഡിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേദി എവിടെയാണ് ഇൻഡോനേഷ്യ ഇരുപത്തി മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻഡോനേഷ്യയിൽ നടന്നത് നാൽപ്പത്തി മൂന്നാമത് സമിറ്റായിരുന്നു എന്നുള്ളത് മറക്കരുത് ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് ആസിയാൻ കമ്മ്യൂണിറ്റിയിലെ മൂന്ന് പില്ലേഴ്സിനെ പറ്റിയാണ് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ആസിയാൻ രാഷ്ട്രീയ സുരക്ഷാ സമൂഹം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി അടുത്തത് ആസിയാൻ സാമ്പത്തിക സമൂഹം അല്ലെങ്കിൽ ഇക്കണോമിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആസിയാൻ സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മ അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി പൊളിറ്റിക്കൽ ഇക്കണോമിക് സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ ഇക്കണോമിക് സോഷ്യൽ കൾച്ചറൽ രാഷ്ട്രീയ സുരക്ഷ അല്ലെങ്കിൽ സാമ്പത്തിക രാഷ്ട്രീയ സുരക്ഷ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക പൊളിറ്റിക്കൽ ഇക്കണോമിക് സോഷ്യോ കൾച്ചറൽ ഇത്രയാണ് ആസിയാൻ കമ്മ്യൂണിറ്റിയുടെ മൂന്ന് പില്ലേഴ്സ് എന്നുള്ളത് ഓർത്തിരിക്കുക ആസിയാൻ ആസിയാന്റെ മൂന്ന് പില്ലേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആസിയാൻ പൊളിറ്റിക്കൽ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി ആസിയാൻ ഇക്കണോമിക് സെക്യൂരി ഇക്കണോമിക് കമ്മ്യൂണിറ്റി ആസിയാൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി എന്നുള്ളത് അറിഞ്ഞിരിക്കുക പൊളിറ്റിക്കൽ ഇക്കണോമിക് സോഷ്യോ കൾച്ചറൽ അങ്ങനെ തന്നെ പഠിക്കട്ടെ പൊളിറ്റിക്കൽ ഇക്കണോമിക് സോഷ്യോ കൾച്ചറൽ ഓക്കെ നമ്മൾ നോക്കുന്നത് ഇന്ത്യ ആസിയാൻ സ്വതന്ത്ര വ്യാപാര കർ കരാർ എന്താണ് ഇന്ത്യ ആസിയാൻ സ്വതന്ത്ര വ്യാപാര കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് രഹിത സ്വതന്ത്ര വ്യാപാരം നടത്തുക എന്നാണ് ഇതിന്റെ ഒരു ഉദ്ദേശമായിട്ട് പറയുന്നത് രഹിതം നികുതിരഹിതം രഹിതമായിട്ട് സ്വതന്ത്ര വ്യാപാരം നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശമായിട്ട് പറയുന്നത് ഇപ്പൊ ഇന്ത്യൻ ആസിയാൻ രാജ്യ ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളുമായി രഹിത സ്വതന്ത്ര വ്യാപാരം നടത്തുന്നതിനായി ഒപ്പുവെച്ച കരാറാണ് ഇന്ത്യ ആസിയാൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയും ആസിയൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിന്റെ കയറ്റ് ഇറക്കുമതി നിരക്കുകൾ കുറച്ച് പൂജ്യത്തിൽ എത്തിക്കുക എന്നതാണ് കരാറിന്റെ ലക്ഷ്യം അപ്പൊ ഇത് എന്നാണ് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്ന് രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്നിനാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ ഇന്ത്യ ആസിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഉദ്ദേശം എന്താണ് നികുതിരഹിത സ്വതന്ത്ര വ്യാപാരം നികുതിരഹിത സ്വതന്ത്ര വ്യാപാരമാണ് ഇതിന്റെ ലക്ഷ്യം എന്നാണ് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്ന് രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്നിനാണ് ഇന്ത്യ ആസിയാൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇപ്പൊ ഇന്ത്യ ആസിയാൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഇത് ധാരാളം വാർത്തകളിലൊക്കെ വന്നതാണ് ഒരു വിവാദം വിവാദം പോലെ വന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്ന് ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പൊ രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്നിനാണ് കരാർ പ്രാബല്യത്തിൽ വന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം ഇനി നമ്മൾ നോക്കുന്നത് ആസിയാൻ ആൻഡ് ഇറ്റ് ഫ്രീ ട്രേഡ് പാർട്ട്നേഴ്സ് അല്ലേ അതിന്റെ ജസ്റ്റ് ഒരു മാപ്പാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കളർ ചേഞ്ചിൽ കിടക്കുന്നതാണ് നമ്മുടെ ആസിയാൻ മെമ്പേഴ്സ് അപ്പൊ ആസിയാനുമായി ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഈ ഒരു മാപ്പ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യ വരുന്നുണ്ട് ഇന്ത്യ ചൈന സൗത്ത് കൊറിയ ജപ്പാൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ ആസിയാന്റെ ഫ്രീ ട്രേഡ് പാർട്ട്നേഴ്സ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആസിയാനുമായിട്ടുള്ള ആസിയാനുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വയ്ക്കുന്ന കൺട്രീസ് വച്ചിരിക്കുന്ന കൺട്രീസ് ഏതൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇന്ത്യ ചൈന സൗത്ത് കൊറിയ ജപ്പാൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇന്ത്യ ചൈന സൗത്ത് കൊറിയ ജപ്പാൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആ ഒരു രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിനു മുൻപ് നമ്മുടെ അഡാഫ് ഡിഫോർ സെവൻ മലയാളത്തിൽ ആർ ആർ ബിയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ബാച്ച് സിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോഴാണെങ്കിൽ ആവശ്യത്തിന് സമയമുണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ കുറച്ച് കുറച്ച് പഠിച്ചു പോയാൽ മതി അപ്പോൾ നമുക്ക് ഒരുപാട് ബേർഡൻ ആവുന്നില്ല അതുകൊണ്ട് തന്നെ എക്സാമിന് എന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്കൊരു കോഴ്സ് വേണം നിങ്ങൾക്കൊരു ഗൈഡൻസ് ഒക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അഡാഫ് ഡിഫോർ സെവൻ മലയാളം ആർ ആർ ബി ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാം അപ്പം അതിലെ ക്ലാസ്സുകളും ലൈവായിരിക്കും ടു വേ ഇൻ്ററാക്റ്റീവ് ലൈവ് ക്ലാസസ് ആയിരിക്കും അതായത് എല്ലാ ക്ലാസ്സുകളും നമ്മൾ ലൈവായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ചോദിക്കാം അതുപോലെ ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ലൈവ് കാണാൻ സമയമില്ല റെക്കോർഡാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ടീച്ചേഴ്സ് കൂടെ ഇൻവോവഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സിനെ ടാഗ് ചെയ്ത് മെസ്സേജ് അയക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ നമുക്ക് ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആയിരിക്കും അങ്ങനെ ഒരുപാട് ഫീച്ചറോട് കൂടിയൊരു ബാച്ച് ആണ് നമ്മുടെ ആർ ആർ ബി ഫൗണ്ടേഷൻ കോഴ്സ് ബാച്ച് സിക്സ് എന്ന് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് അവിടെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തെന്ന് കാണാം ആ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് വൈ സിക് സെവൻ സീറോ എന്ന ഫാക്കൽറ്റി കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം അത് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം ആസിയാൻ്റെ ആസ്ഥാനം ആസിയാന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജക്കാർത്തയാണ് ആസിയാന്റെ ആസ്ഥാനം എവിടെയാണ് ജക്കാർത്ത ഇൻഡോനേഷ്യയിലെ ജക്കാർത്തയാണ് ആസിയാന്റെ ആസ്ഥാനം നിലവിൽ ആസിയാന്റെ അംഗസംഖ്യ നമ്മൾ പറഞ്ഞതാണ് എത്രയാണ് അംഗസംഖ്യ പത്താണ് പത്താണ് നിലവിൽ ആസിയാന്റെ അംഗസംഖ്യ എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് ആസിയാന്റെ ആപ്തവാക്യം എന്താണ് ആപ്തവാക്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആസിയാന്റെ ആപ്തവാക്യം എന്താണ് വൺ വിഷൻ വൺ ഐഡന്റിറ്റി വൺ കമ്മ്യൂണിറ്റി വൺ വിഷൻ വൺ ഐഡന്റിറ്റി വൺ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് ആസിയാന്റെ ആപ്തവാക്യം ആസിയാന്റെ ആസ്ഥാനം ജക്കാർത്ത നിലവിൽ ആസ്ഥാനിന്റെ ആസിയാന്റെ അംഗസംഖ്യ പത്ത് ആസിയാന്റെ ആപ്തവാക്യം എന്താണ് വൺ വിഷൻ വൺ ഐഡന്റിറ്റി വൺ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് അടുത്തത് ആസിയാന്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇൻഡോനേഷ്യയിലാണ് നടന്നത് ഇൻഡോനേഷ്യയിലെ ബാലിയിലാണ് നടന്നത് ആസിയാന്റെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആസിയാന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയായിരുന്നു നടന്നത് ഇന്തോനേഷ്യയിലായിരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് ആസിയാന്റെ ദേശീയ ഗാനം ദേശീയ ഗാനം അറിയപ്പെടുന്നത് ആസിയാൻ വേ എന്ന ആസിയാന്റെ ദേശീയ ഗാനം അറിയപ്പെടുന്നത് ആസിയാൻ വേ എന്നാണ് ആസിയാന്റെ ആദ്യ സമ്മേളനം നടന്ന എഴുപത്തി ആറ് ഇന്തോനേഷ്യയിലെ ബാലിയിലായിരുന്നു ആസിയാന്റെ ദേശീയ ഗാനം അറിയപ്പെടുന്നത് ആസിയാൻ വേ എന്നുള്ളത് അറിഞ്ഞിരിക്കുക ആസിയാനിൽ നിരീക്ഷണ പദവിയുള്ള എട്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്ത്യ ആസിയാനിൽ മെമ്പർ അല്ല പക്ഷെ എന്താണ് ഇന്ത്യക്ക് ആസിയാനിൽ നിരീക്ഷണ പദവി ഉണ്ട് കേട്ടോ അപ്പൊ ആസിയാനിൽ നിരീക്ഷണ പദവിയുള്ള എട്ടാമത്തെ രാജ്യം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയാണ് അടുത്തത് ഇന്ത്യ ആസിയാൻ കരാറിൽ ഒപ്പിട്ട വർഷം ഏത് വർഷമാണ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിമൂന്ന് ഇന്ത്യ ആസിയാൻ കരാറിൽ ഒപ്പിട്ട വർഷം രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിമൂന്ന് ഇന്ത്യ ആസിയാൻ കരാറിൽ ഒപ്പിട്ട വർഷം രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിമൂന്നാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്നാണ് ഒപ്പിട്ടത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിമൂന്നിലാണ് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്നാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ ആസിയാൻ ദിനമായി ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഓഗസ്റ്റ് എട്ടിനാണ് ആസിയാൻ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് എട്ടാണ് എന്തുകൊണ്ടാണ് ആസിയാൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഓഗസ്റ്റ് എട്ടാണ് അപ്പോൾ ഓഗസ്റ്റ് എട്ടാണ് ആസിയാൻ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളതും ഓർത്തിരിക്കുക ആസിയാനിൽ ഏറ്റവും അംഗമായ രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഏതാണ് കംബോഡിയയാണ് വർഷം കൂടെ അറിഞ്ഞിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഈ സ്ലൈഡിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ആസിയൻ എന്ന സംഘടന നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് എട്ട് അപ്പൊ ആസിയൻ ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് എട്ട് ആസിയാനിലെ ഏറ്റവും അംഗമായ രാജ്യം ഏതാണ് കംബോഡിയയാണ് വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് ഒക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ അഡാറ്റ് റിഫോർ സെവൻ മലയാളം യൂട്യൂബ് ചാനലിൽ പോകുന്ന ലൈവ് ക്ലാസസ് ഒക്കെ കൃത്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ നോട്ട്സ് വേണമെങ്കിൽ അഡാറ്റ് ഡിഫോർ സെവൻ മലയാളം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ ടീച്ചറെ ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ അവരുടെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്